സംവിധായിക നയനയുടെ മരണസമയത്ത് മുറിയിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് അടക്കമുള്ള തൊണ്ടി മുതൽ കണ്ടെത്തി. മ്യൂസിയം സ്റ്റേഷനിൽ നിന്നാണ് ഈ തൊണ്ടി മുതലുകൾ കണ്ടെത്തിയത്. അനന്തകൃഷ്ണനാണ് ചേരുന്നത്. അനന്തൻ, ഇത് ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നൽകിയിരുന്നു, പിന്നീട് അവിടെ നിന്ന് കാണാതായി എന്ന് പറഞ്ഞ് വലിയ വിവാദമായ ഒരു തൊണ്ടി മുതലുകളാണ്. അതോടൊപ്പം ഇപ്പോൾ ഈ പുനരന്വേഷണം, പല പുതിയ തെളിവുകൾ, പല പുതിയ ആളുകളുടെ സാക്ഷിമൊഴികളൊക്കെ പുറത്തു വരുന്ന ഒരു ഘട്ടത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന നയനയുമായി ബന്ധപ്പെട്ട ഈ വസ്തുവകകൾ? ഷിയാസ്, നയന സൂര്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ദുരൂഹതകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നയന മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം, ആ മരണം നടന്ന മുറിയിൽ നിന്ന് കണ്ടെത്തിയ ബെഡ്ഷീറ്റ് അടക്കമുള്ള സാധനങ്ങൾ, അതായത് തൊണ്ടി സാധനങ്ങളാണ് ഇത് കാണാതായതാണ്. ഇത് നേരത്തെ അന്വേഷണ സംഘം മഹസർ തയ്യാറാക്കി കസ്റ്റഡിയിലെടുത്ത ശേഷം ഇത് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പിന്നീട് ഇത് കോടതിയിൽ നിന്ന് അന്നത്തെ അന്വേഷണ സംഘം ഇത് ഏറ്റുവാങ്ങി. പിന്നീട് ഇത് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇത് സംബന്ധിച്ച് വലിയ ദുരൂഹത ഉയർന്നിരുന്നു. ഇപ്പോൾ നയന സൂര്യൻ്റെ മരണം അന്വേഷിക്കുന്ന പുതിയ ക്രൈംബ്രാഞ്ച് സംഘം ഈ തെളിവുകൾ, ഈ തൊണ്ടി മുതലുകൾ കണ്ടെത്താനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. അന്ന് ഉയർന്ന സംശയം ഇത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കണ്ടെത്തി പരിശോധിച്ച് നൽകാൻ മ്യൂസിയം പോലീസിന് ക്രൈംബ്രാഞ്ച് സംഘം കത്ത് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് അവിടുത്തെ തൊണ്ടി മുതലുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ വിശദമായ പരിശോധനയാണ് നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ അപ്രത്യക്ഷമായ തൊണ്ടി മുതലുകളിൽ കുറച്ച് ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നയന മരിച്ചു കിടന്ന മുറിയിലുണ്ടായിരുന്ന ഈ മടക്കി കെട്ടി ഈ കഴുത്തിൽ കുരുക്കിടാൻ പാകത്തിന് കെട്ടി വെച്ചിരുന്ന ബെഡ്ഷീറ്റ്, അതിനൊപ്പം തന്നെ തലയണ ഉറകൾ, ഒപ്പം നയന ഉപയോഗിച്ചിരുന്ന ചില വസ്ത്രങ്ങൾ, ഇവയാണിപ്പോൾ കണ്ടെത്തി ക്രൈംബ്രാഞ്ചിന് തിരിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ തന്നെയാണ് ഇത്. കാണാതായത് അന്വേഷണത്തിൻ്റെ തെളിവ് ശേഖരണത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഏതായാലും ഈ ആ സമയത്ത് മുറിയിലുണ്ടായിരുന്ന ചില സാധനങ്ങൾ തിരിച്ചു കിട്ടിയതോടെ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾക്കടക്കം വഴി തുറക്കാൻ സാധിക്കും ക്രൈംബ്രാഞ്ചിന്.